മധ്യപ്രദേശിലെ ഇന്ദോർ എന്ന സ്ഥലത്തിൽ നിന്നും സോയ എന്ന കുട്ടിയെ കഴിഞ്ഞ ഓഗസ്റ്റ് 28 മുതൽ കാണാനില്ല. തിരച്ചിലിനൊടുവിൽ പോലീസുകാർക്ക് ബൈപ്പാസിലെ കുറ്റിക്കാടിന് സമീപത്ത് നിന്നും സോയയുടെ പകുതി ശരീരം കിട്ടുന്നു. ഇത്രത്തോളം ക്രൂരമായി സോയയെ കൊന്നതാര്? കൊലയ്ക്ക് പിന്നിൽ ആരാണെന്നും എന്തിനു ചെയ്തുവെന്നും തെളിയിക്കുവാനുള്ള പോലീസുകാരുടെ അന്വേഷണത്തിന് ആ ഏരിയയിലെ CCTV ക്യാമറകൾ സഹായഹസ്തമായി. പോലീസുകാരുടെ തെളിവെടുപ്പിൽ ലഭിച്ച തെളിവുകൾ എന്തൊക്കെയാണ്? മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ക്രൈം ന്യൂസുമായി വൈറ്റ് ട്രൂത്തിന്റെ 5-ാമത്തെ എപ്പിസോഡ്. ഓഗസ്റ്റ് 30 ചൊവ്വാഴ്ചയാണ് ഇന്ദോറിൽ മൃതദേഹാവശിഷ്ടം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓഗസ്റ്റ് 28-ാം തീയതി മുതൽ കാണാതായ ട്രാൻസ്ജെൻഡർ സോയയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കുന്നു. തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നൂർ മുഹമ്മദ് എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇനി കുറ്റം ചെയ്യാനുണ്ടായ കാരണം ഇങ്ങനെ: ഭാര്യ അവരുടെ വീട്ടിൽ പോയ സമയത്താണ് സാമൂഹിക മാധ്യമത്തിലൂടെ സോയയുമായി സംസാരിച്ചതെന്ന് പ്രതി പറയുന്നു. പിന്നാലെ സോയയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് സോയ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പ്രതി തിരിച്ചറിയുന്നത്. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും നൂർ മുഹമ്മദ് സോയയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹം രണ്ടായി വെട്ടിമുറിച്ചു. തുടർന്ന് ഒരു ഭാഗം ചാക്കിലാക്കി ബൈപ്പാസ് റോഡിലെ കുറ്റിക്കാടിന് സമീപം ഉപേക്ഷിച്ചു. എന്നാൽ മറ്റൊരു ഭാഗം ഇയാൾക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത് പ്രതിയുടെ വീട്ടിൽ പെട്ടിയിലാക്കി ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യനെ മൃഗങ്ങളെ പോലെ കൊല്ലുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതിനു മുമ്പും സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ അപകടത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഒരുപാട് ക്രൈം ന്യൂസുകൾ നിലവിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന യൗവനക്കാർക്ക് ഈ സംഭവങ്ങളും ഒരു പാഠമായിരിക്കട്ടെ. നാം നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ മറ്റുള്ളവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.